ശ്രീ പി അനിൽകുമാർ, താങ്കളുടെ പേരും ലിസ്റ്റിൽ, ആദ്യ പ്രതികരണം? ഞാൻ പറഞ്ഞ മറ്റേ മനോരമ ചാനലിൽ ഇപ്പൊ സംസാരിച്ചേ ഉള്ളൂ. ഞാന് മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ മുമ്പാണ്, 8 മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് ഏതായാലും ഈ വർഷം അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ചെല്ലാമെന്ന് ഏറ്റിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോയില്ല. അതിനുശേഷം കോഴിക്കോട് ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു, അപ്പൊ അതിനകത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഇത് ഞാൻ എന്നെ വിളിച്ചതും. അതായത് താങ്കളുടെ ഓർമ്മ അനുസരിച്ചിട്ട് ഈ കൊല്ലം അല്ല എന്നാണ് പറയുന്നത് അല്ലേ? എന്നാ പക്ഷെ ഈ വർഷത്തെ കോളിലും കണ്ടോ, അപ്പൊ എന്നെ വിളിച്ചപ്പോ ചിലപ്പോ എന്റെ VA ഇവരാരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഗൺമേമാരൊക്കെ എടുക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വർഷം സംസാരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമാണ് എന്നതാണ്. പക്ഷെ കോള് വന്നപ്പോ കോൾ ലിസ്റ്റിനകത്തുള്ള ഈ വർഷം 2-3 കോളുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഈ നസറുള്ള എപ്പോഴും താങ്കളുടെ സ്റ്റാഫ് തന്നെയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹമായി കൊല്ലം സംസാരിച്ചിട്ടുണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞു എന്റെ ഫോണിലേക്ക് ഈ വർഷം വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്, എന്റെ ഫോണിലേക്കും ഈ വർഷം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അത് പറഞ്ഞു ഞാന് പറയാം. ഏതായാലും ഞാൻ ഈ കാര്യത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നസറുടെ കോളിന്റെ കാര്യത്തെ കുറിച്ച് അറിഞ്ഞു, ഞാനത് നോക്കുന്നുണ്ട് എത്ര എങ്ങനെ കാര്യങ്ങൾ. മിനിസ്റ്റർ അങ്ങോട്ട് വിളിച്ചിട്ടില്ലേ? ഞാൻ എന്റെ കോളും എന്റെ ഇതിൽ ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചപ്പോൾ മിനിസ്റ്റർ അങ്ങോട്ട് തിരിച്ച് സരിതയെ വിളിച്ചിട്ടില്ലേ? ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇതിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തിരിച്ച് വിളിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് പ്രോഗ്രാമിന് വേണ്ടി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ താങ്കൾ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉദ്ഘാടനത്തിന് വരുമോ എന്ന് ചോദിച്ചതിന് മറുപടി ഈ ജനുവരിയിലാണോ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ കേട്ടോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലും എന്റെ കോളൊന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്റെ ഓർമ്മയില്ല, പക്ഷെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഫോൺ വിളിച്ചാല് എന്നെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പല എന്റെ ചാനലിൽ വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് തിരിച്ചു വിളിക്കാതിരിക്കുക. അപ്പൊ കോള് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ സ്റ്റാഫിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും മിസ്ഡ് കോൾ ആണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു വിളിക്കണം. കാരണം ഓക്കെ, അവിടെയാണ് സംശയം. അങ്ങനെയാണെങ്കിൽ നസറുള്ള സംസാരിച്ചത് താങ്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അല്ല ഞാൻ അങ്ങനെ ഇതിലേക്കും, നിങ്ങൾ അങ്ങനെ ഇതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം വളരെയായിട്ട് പറഞ്ഞു, വിളിച്ചതും ഇത്തരം കാര്യത്തിനാണ്, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇതിനകത്ത് നമുക്കറിയില്ലേ, നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ വിളിക്കുന്നു ഇപ്പോ, ഞാൻ നാളെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന് സ്വാഭാവികമായും നമുക്ക് പലരും വിളിക്കുന്നു, 100 കണക്കിന് ആളുകൾ വിളിക്കുന്നു. അപ്പൊ നമുക്ക് ആരെങ്കിലും ആരാണ് നാളെ ഇതിനകത്ത് എന്തെങ്കിലും വരാൻ പോകുന്നത്? ഞാൻ എന്നെ പലരും വിളിക്കുന്നു, ഞാൻ എന്നെ വിളിച്ചു. ശരിയാണ്, ഇപ്പൊ താങ്കൾ മിനിമം അത് ഓർക്കെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം. എന്തായാലും 10 തവണ നസറുള്ള തിരിച്ചു വിളിച്ചതിൽ തെറ്റൊന്നും താങ്കൾ കാണുന്നില്ലേ? മിനിമം നസറില്ലെങ്കിലും താങ്കളോട് മറുപടി പറയാം. ഞാനത് ഞാൻ എന്തുകൊണ്ടാണ്, എന്ത് കാര്യത്തിനാണ് വിളിച്ചത്, എന്തായാലും ഞാൻ അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കല്ലോ, സ്വാഭാവികമായിട്ട് അന്വേഷിക്കണല്ലോ. സ്വാഭാവികമായും ഈ ഒരു 10 പ്രാവശ്യം തിരിച്ച് അങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ അറിയാതെ സംഭവിച്ച കാര്യമാണോ? അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളിതാകുമ്പോൾ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പലരും ഞാൻ വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ തിരിച്ചു വിളിച്ചപ്പോഴേ ഡയറക്ഷൻ കൊടുത്ത് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എനിക്ക് ഫോണുണ്ട്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ് എന്റെ അടുത്തുള്ളത്. അപ്പൊ അതിനകത്ത് ഇതൊന്നുമില്ല, ഇതിൽ അസ്വാഭാവികമൊന്നുമില്ല. അനിൽകുമാർ, സ്വാഭാവികമായിട്ടും മന്ത്രിമാരാകുമ്പോൾ പലരും വിളിക്കും, ആൾക്കാരും വിളിക്കും, സ്വാഭാവികം. പക്ഷേ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം സമയത്ത് സരിതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയമായിരുന്നു, അതിലൊരു അസ്വാഭാവികത ഇല്ലേ? അല്ല, ഞാൻ ഏപ്രിൽ മെയ്യിലല്ലേ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം വളരെ ക്ലാരിറ്റിയോട് ഞാൻ പറയാം. ഇതിനകത്ത് ഇത്തരം കാര്യത്തിലാണ് വിളിച്ചതും സംസാരിച്ചതും, എനിക്ക് പോവാൻ പറ്റിയില്ല. ഇതിനകത്ത് പലരും നമ്മളെ വിളിക്കുന്നു, വിളിക്കുന്നവർ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയാവോ. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും നാളെ നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഞാൻ നാളെ എന്തെങ്കിലും ഒരു ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു ആൻസർ ചെയ്യണം? അപ്പൊ അതിനകത്ത് നമുക്ക് 100 എത്ര പേരാ വിളിക്കാന്നല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ഫോണിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ. ശ്രീ അനിൽകുമാർ, താങ്കൾ 2 പ്രാവശ്യം മലപ്പുറത്ത് ഒരു ഉദ്ഘാടനത്തിന്, പിന്നെ താങ്കൾ പറഞ്ഞ പോലെ വേറെ ഉദ്ഘാടനത്തിന്, ഇതിന് 2 പ്രാവശ്യമാണ് ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ അതിന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് താങ്കൾ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത്. അതും 24 മണിക്കൂറും താങ്കളുടെ കൂടെ നടക്കുന്നത് താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഞാനത് അങ്ങനെ നിങ്ങൾ സംസാരിച്ച് ഇതിൻ്റെ വേറെ തലത്തിലേക്ക് ഞാൻ വളരെ ക്ലാരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു, വിളിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇതാണ് കാര്യം. അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യത്തിലും മറ്റൊന്നും തന്നെ ഇതുവരെ ചെയ്ത് പൊളിറ്റിക്സിൽ വന്നിട്ട് കുറെ കാലമായി MLA, പക്ഷെ ഒരു കാര്യത്തിലും വഴിവിട്ട് ഒരു കാര്യം ആർക്കും ചെയ്തു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ താങ്കളുടെ പേരടങ്ങിയ കോൾ ലിസ്റ്റ് പുറത്തു വരാൻ കാരണം എന്താണ് ശ്രീ അനിൽകുമാർ? അത് അതിനകത്ത് കോൾ ലിസ്റ്റിനകത്ത് പേരുള്ളതുകൊണ്ടായിരിക്കും. അല്ലാതെ അത് വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണല്ലോ പുറത്തു വന്നിട്ടുള്ളത് താങ്കൾ അടക്കമുള്ളവരുടെ ചിലരുടെ പേര്. എനിക്കറിയില്ല ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അല്ല, വന്നത് വരുന്നതിൽ എന്താ തെറ്റുള്ളത്? വിളിച്ചത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യം എന്താ? കാലം എന്തിനായിരുന്നു കോൾ ലിസ്റ്റ് ഹൈഡ് പുറത്തു വരാതിരുന്നത്? അത് കോൾ ലിസ്റ്റ് പുറത്ത് വരാതിരുന്നതും എന്താ എനിക്കറിയില്ല. നമ്മളോട് ആരും മുമ്പ് ചോദിച്ചില്ല, എന്റെ ചോദിച്ചവരെ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് വന്നിരുന്നു എന്ന് ഞാൻ പലരോടും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശും താങ്കളും ബെന്നി മേനാനും അടക്കമുള്ളവരുടെ പേര് മാത്രം ചിലരുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന ലിസ്റ്റിൽ ദുരൂഹതകളോ അവ്യക്തതകളോ ഒന്നുമില്ല. അത് പുറത്ത് വരേണ്ടത് തന്നെയായിരുന്നു അല്ലേ?
എന്താ അല്ല ഞാൻ ചോദിക്കട്ടെ, വിളിച്ച കാര്യങ്ങൾ എന്തിന് ഹൈഡ് ചെയ്യണം, നമ്മൾ എന്തിന് മറച്ചു വെക്കണം, നമ്മൾ തെറ്റ് ചെയ്യേണ്ട മറ്റേ രീതിയിൽ ഒന്നും ചെയ്തില്ല. അപ്പൊ അത് വന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, എങ്കിലും പിന്നെ ഹൈഡ് ചെയ്യണ്ട. താങ്കൾ തിരിച്ചു വിളിച്ചപ്പോൾ സംസാരിച്ചത് എന്തായിരുന്നു? അയ്യോ, ഞാൻ ഇതിന്റെ പ്രോയോജനം സത്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അങ്ങനെ എന്താണ് നിങ്ങൾ ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് പറയാനുള്ളത് വളരെ വ്യക്തമായി, താങ്കൾ പറഞ്ഞല്ലോ ഒന്നും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. പിന്നെ മൂന്ന് പ്രാവശ്യം കോളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. പ്രോഗ്രാം സ്വാഭാവികമായിട്ടും വിളിച്ച് തരും, വിളിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നലെ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ നമുക്ക് പിന്നെ ഞാൻ എന്താ പറഞ്ഞെന്ന് ഓർക്കാൻ, നമ്മൾ എത്ര ദിവസം നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ ഒരു അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞു അതിനകത്ത് എന്റെ കാര്യങ്ങളിൽ ഞാൻ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി കൂടിയാണ്, വഴിവിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതൊന്നല്ല ഒരാൾക്കും വേണ്ടി ചെയ്തു കൊടുക്കാറില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സുതാര്യമായിട്ട് ചെയ്യാമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക്.